പ്രോഗ്രാമിലേക്ക് കേരള വിഷൻ പ്രേക്ഷകരെ ഇവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ വിജയവേദിയിൽ ഒത്തിരി ഒത്തിരി എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ട്. നല്ലവരായ മലയാളികൾ, നല്ലവരായ ബിസിനസ് മലയാളികൾ കേരളത്തിന്റെ പുറത്തും കേരളത്തിന്റെ അകത്തുമായിട്ട് നമ്മൾ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ എപ്പിസോഡ് ഒരു വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ്. തീർച്ചയായിട്ടും എനിക്കിഷ്ടമുള്ള ഒരു എപ്പിസോഡാണ്, എനിക്ക് താല്പര്യമുള്ള ഒരു ഫീൽഡാണ്, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ഒരു വിഷയം എന്തായിരിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചോണ്ടിരിക്കാം. പെറ്റ് ആനിമൽസ്, നമ്മുടെ സ്നേഹപൂർവ്വം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു അംഗമായി മാറുന്ന പെറ്റ് ആനിമൽസ് ആണ്. ആ അനിമൽസിന് ഒരു കെയർ, ഒരു ട്രീറ്റ്മെന്റ് എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓടിച്ചെല്ലുന്നത് വെറ്റിനറി ഡോക്ടേഴ്സിന്റെ അടുത്താണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ എബ്രോഡ് കൺട്രീസിൽ കാണുന്ന മാതിരി പെറ്റിന് ഒത്തിരി ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളാണ് നമ്മൾ കേരളത്തിലും കാണുന്നത്. അത്തരത്തിലുള്ള വ്യക്തികൾക്ക് അവരെ സ്നേഹപൂർവ്വം വളർത്തുന്ന അവരുടെ നായായാലും അവരുടെ കിളിയായാലും എന്ത് തന്നെ ആയാലും ആ പെറ്റ് അനിമലായാലും ആ അനിമലിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 24-hour മൾട്ടി സ്പെഷ്യാലിറ്റി പെറ്റ് അനിമൽ ട്രീറ്റ്മെന്റ് ആൻഡ് കെയർ സെന്റർ ഇവിടെ കൊച്ചിയിൽ, ദ കൊച്ചി പെറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എൻ്റെ ചുറ്റും ഒത്തിരി ഒത്തിരി നല്ല നല്ല ബ്രീഡ്സ് ഉണ്ട്, ട്രീറ്റ്മെൻറ്റിന് വന്നിരിക്കുകയാണ്. സോ ഇത്രയും നല്ല ഒരു മേഖല, അല്ലെങ്കിൽ ഒരു സർവീസ് ടു ദ കമ്മ്യൂണിറ്റി, സർവീസ് ടു ദ എന്താ പറയുക, നമുക്ക് സംസാരിക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റും. ഈ വായില്ല ജീവൻ, നമ്മുടെ ഈ ചെറിയ ചെറിയ ജീവൻ, നമ്മൾ സ്നേഹിക്കുന്ന ഈ ജീവരാശികൾക്ക് എങ്ങനെയാണ് അത് പറയാൻ പറ്റുക? തീർച്ചയായിട്ടും അവർക്ക് ഈ സേവനം എന്ന് പറയുന്നത് വലിയൊരു സേവനം തന്നെയാണ്. അങ്ങനെ ഒരു സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ഡോക്ടേഴ്സ്, രണ്ട് ബിസിനസ് മാനായിട്ട് ഒന്ന് മാറിയിരിക്കുകയാണ്. അവരെയാണ് നമ്മൾ ഇന്ന് ഈ വിജയവേദി പ്രോഗ്രാമിൽ പരിചയപ്പെടാൻ പോകുന്നത്. എന്തായിരുന്നാലും നമ്മുടെ ഈ ഫസ്റ്റ് സെഗ്മെന്റിൽ നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ഗിഗിൻ ആണ്. ഗിഗിൻ സാറിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. പൊതുവേ ഞാൻ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഇത്രയും ഞാൻ സംസാരിക്കാറില്ല, പക്ഷെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ ഒരു വിഷയമാണ്. പെറ്റ് ആനിമൽസിന് പൊതുവേ ഡോക്ടർ, ഞാൻ ഡോക്ടർ പഠിക്കാൻ പോകുന്നു, ഡോക്ടർ ഭാഗം ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നവർ നോർമലി നമ്മൾ ചോദിക്കുന്നത് MBBS ആണോ, BDS ആണോ, അല്ല ഹോമിയോപ്പതി ആണോ, അങ്ങനെയാണോ ചോദിക്കുന്നത്. പക്ഷെ വളരെ റെയറായിട്ടാണ് ആൾക്കാർ ചോദിക്കുന്നത് വെറ്റിനറി ആണോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ ചുരുക്കത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ആ വെറ്റിനറി കോഴ്സും എടുക്കുന്നത്. എങ്ങനെയാണ് സാറിന് ഈ വെറ്റിനറി കോഴ്സിനോട് ആദ്യം താല്പര്യം വരുന്നത്, അല്ലെങ്കിൽ അനിമൽസോട് എപ്പോഴാണ് താല്പര്യം വരുന്നത്? ചെറുപ്പത്തിലെ മൃഗങ്ങൾ വീട്ടിലുണ്ടായിരുന്നു,
വളർത്തിക്കൊണ്ടിരുന്നു. പൊതുവായി നമുക്ക് സഹജീവികളോടുള്ള കരുണ അത് എക്സ്പ്രസ് ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് മൃഗങ്ങളോടുള്ള സ്നേഹം. അത് പഠനത്തിൻ്റെ ഭാഗമായിട്ട് വന്നുപോയി, കൂടുതൽ മനസ്സിലേക്ക് വന്നു, മൃഗങ്ങൾ കൂടുതൽ അടുപ്പത്തിലേക്ക് വന്നു. അങ്ങനെ ഒരു പഠനത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ഘട്ടം കഴിയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫീൽഡിൽ വരുന്ന എല്ലാവരും തന്നെ മൃഗങ്ങളെ നെഞ്ചോട് ഏറ്റി ലാളിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ആ സ്വാഭാവികമായ പരിണാമത്തിലാണ് ഞാനും വന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജനറൽ ട്രീറ്റ്മെൻറ്റിൽ നിന്നും കുറേ കൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക്, പെറ്റ് അനിമലിലേക്ക് മാത്രമായിട്ട് വന്നു. പൊതുവായി വെറ്റിനറി അല്ലെങ്കിൽ മൃഗചികിത്സ പഠിക്കുന്ന എല്ലാവരും ഈ വർഷം എന്ന് പറയുന്നത് ലോക വെറ്റിനറി വിദ്യാഭ്യാസത്തിൻ്റെ 250th വർഷം കൂടിയാണ്. അപ്പോൾ ആ വെറ്റിനറി വിദ്യാഭ്യാസം ആരംഭിച്ചത് വലിയ മൃഗങ്ങളെ ചികിത്സിക്കാനായിരുന്നെങ്കിലും ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റ് ആയുള്ള ഒരു ഫീൽഡ് എന്ന് പറയുന്നത് പെറ്റ് അനിമൽ ട്രീറ്റ്മെൻ്റ് ആണ്. പെറ്റിൻ്റെ ചികിത്സയും മറ്റു മൃഗങ്ങളുടെ ചികിത്സയും കുറച്ച് വ്യത്യാസമുണ്ട്. പെറ്റെന്നേ പറയുമ്പോൾ എപ്പോഴും ആ കുടുംബത്തിലെ ഒരു അംഗമാണ്. മാത്രവുമല്ല മൃഗചികിത്സയിൽ ഓരോ മൃഗത്തിനും ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഒരു നായ്ക്ക് കൊടുക്കുന്ന മരുന്നുകൾ പലപ്പോഴും പൂച്ചയ്ക്ക് പറ്റില്ല, പൂച്ചയ്ക്ക് കൊടുക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ ഒരു പക്ഷിക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഓരോന്നിനും കൃത്യമായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഇവർക്ക് തമ്മിൽ, ബ്രീഡുകൾ തമ്മിൽ വരെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് ആലോചിച്ച് നോക്കിയപ്പോൾ കുറേ കൂടെ ഡീപ്പായിട്ടുള്ളൊരു ഫീൽഡ്, മനസ്സ് സന്തോഷം തരുന്നൊരു ഫീൽഡ്, അങ്ങനെയാണ് ഇതിലെ ചികിത്സയിലേക്ക് കൂടുതലായിട്ട് വന്നത്. തുടർന്ന് ഞാൻ ശസ്ത്രക്രിയാ വിഭാഗത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. ഒന്ന് രണ്ട് വിദേശ ട്രെയിനിങ്ങുകൾ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫീൽഡിൽ അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോൾ അറിയാനായിട്ടുള്ള ശ്രമം നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സുഹൃത്തുക്കളുണ്ട്. ഏതൊരു കാര്യത്തിനും സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഗുരുതുല്യരായിട്ടുള്ള ഒരുപാട് ആൾക്കാരും ഉണ്ട്. ഇതൊക്കെയാണ് കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് കൈകാര്യം ചെയ്യാനുള്ള നമ്മളുടെ ഒരു അടിസ്ഥാനം.